അപ്പോൾ ഞാൻ ഇത്രയും ഫേസ് അടുപ്പിച്ച് കാണിക്കാനായിട്ടുള്ള കാരണം എൻ്റെ ഫേസിൽ അവിടെ ഇവിടേക്കായിട്ട് ഡാർക്ക് സ്പോട്ട് അതേപോലെ ഏജ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ഈവൻ ടോൺ അല്ലാത്ത പോലെ ചില സമയം നെറ്റിയുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഈവൻ ടോൺ അല്ലാത്ത രീതിയിലായിരുന്നു ഫേസിലും കുറേ നാൾ മുൻപുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ഫേസ് ഏകദേശം നല്ല ഈവനായിട്ടും അതേപോലെ യാതൊരു സ്പോട്ടുകളില്ലാതെ നന്നായിട്ട് റെഡ്യൂസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഈ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന എണ്ണയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു നാച്ചുറൽ സൺ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഈ ഒരു എണ്ണ. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഈ ഒരു എണ്ണ വെച്ചിട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടൊരു സൺ പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കിട്ടും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ അവിടെ ഇവിടെ ആയിട്ടുള്ള ആ ഒരു സൺ ടാനൊക്കെ നന്നായിട്ട് മാറി ഈവൻ ടോണായിട്ട് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു എണ്ണ. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ എൻ്റെ ഫേസ് ഇത്രയും അടുത്ത് യാതൊരു ഫിൽറ്ററോ അതുപോലെ തന്നെ ഒരു കാര്യവും ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്കിനി ഈ കാര്യത്തിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് കടുകെണ്ണയാണ് നമ്മൾ ഉണ്ടാക്കണേ. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ കടുകെണ്ണ പോലെയല്ല. നമ്മളുണ്ടാക്കുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് നമുക്ക് ഫേസിലെ കറുപ്പ് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കടുകെണ്ണയാണ് നമ്മളുണ്ടാക്കണേ. അപ്പോൾ സാധാരണ കടുക് വെച്ചിട്ടല്ല നമ്മളുണ്ടാക്കണേ, അതിൽ കുറച്ച് മിക്സിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ കുറച്ചധികം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ കടുകെണ്ണാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഇരിക്കുക. പക്ഷെ നമ്മുടെ കടുകെണ്ണ എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് ഇരിക്കുക. പക്ഷേ ശരിക്കും നോക്കുമ്പോൾ കംപ്ലീറ്റ് നോക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിലും നമുക്കൊരു ഡ്രോപ്പ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു യെല്ലോ കളറായിട്ട് വരിക കേട്ടോ. ഇതാണ് നമ്മുടെ കടുകെണ്ണ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കളർ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ മേടിക്കുന്ന കടുകെണ്ണ എന്ന് പറഞ്ഞാൽ കടുക് മാത്രം എന്താ പറയുക അതൊരു മെഷീൻ അതിന് കുറച്ചധികം പ്രോസസ്സ് കഴിഞ്ഞ് കടുകിന്ന് അത് പിഴിഞ്ഞെടുത്ത ആ ഒരു സംഭവമാണ്, ആ ഒരു എണ്ണയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് അങ്ങനൊരു സാഹചര്യം ഇല്ലല്ലോ നമുക്ക്. അപ്പം നമ്മൾ ചെയ്യുന്നത് മറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ ആ കടുക് മാത്രമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൊള്ളലുണ്ടാവും. കാരണം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കടുക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുഖം പൊള്ളും. അപ്പം നമ്മൾ ചെയ്യുന്ന കടുകെണ്ണ പൊള്ളുന്നില്ല എന്നുള്ളത് കൂടിയിട്ടാണ് നല്ലൊരു ഗുണമുള്ള കാര്യം. പിന്നെ ഈ കടുകെണ്ണ എന്ന് പറയുമ്പോൾ നമുക്കൊരു നാച്ചുറൽ സൺ പ്രൊട്ടക്ഷനാണ്. രണ്ടാം നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ കടുകെണ്ണയും നമ്മുടെ ഒരു മോയ്സ്ചറൈസിങ് മിക്സിംഗ് ഉണ്ടല്ലോ ഞാൻ കാണിക്കാം, അതിട്ടാൽ മതി. നമുക്ക് പിന്നെ സൺ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് പകൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഇത് ഇടുന്നതോടുകൂടി നമുക്ക് വേറെ കുറച്ച് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഫ്രക്കിൾസ്, കാക്കപ്പുള്ളി, ചുളിവുകൾ അതൊക്കെ മാറി നല്ല ഗ്ലോയിങ് ആവും. നമ്മൾ ഡെയിലി നമ്മുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇതാക്കുക ഡെയിലി ഇടുന്നത്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഫേസിലത്തെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറി നന്നായിട്ട് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക നമ്മുടെ മോയ്സ്ചറൈസിങ്ങിൻ്റെ ക്രീമിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കടുകെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നിട്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് കാണാം. ഇത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എണ്ണ തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസമാണ്. അപ്പം നമ്മുടെ പിറ്റേ ദിവസമാകുമ്പോൾ എണ്ണയുടെ അടിയിൽ ആ ഒരു കൊറ്റൻ പോലെ ഉണ്ടാവില്ലേ, വളരെ നൈസായിട്ടുള്ള കൊറ്റൻ, അത് അടിയിലേക്ക് ഊർന്നിട്ട് എണ്ണ അങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞ് നിൽക്കും. കണ്ടില്ലേ, അടിഭാഗത്ത് നല്ല ഡാർക്കായിട്ട് മുകളിൽ നല്ല യെല്ലോ കളറായിട്ട് കടുകെണ്ണയുടെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ തയ്യാറാക്കുന്ന അന്ന് തന്നെ ഇത് ബോട്ടിലേക്ക് ആക്കാതെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ചെരിച്ച് നമ്മൾ ആ ഒരു പാത്രം വെച്ചാൽ തെളിഞ്ഞ് വരും എണ്ണ. അപ്പോൾ അത് നമുക്ക് ഊറ്റിയിട്ട് കുപ്പിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ കുപ്പി ഇളക്കാതെ വെച്ചാലും നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ കുപ്പി ഇളകാതെ എടുത്ത് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രോപ്പ് ആയിട്ട് എടുത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളൊരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ അങ്ങനെ ഇളകാതെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇളകാതെ വെച്ചിട്ട്. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ എണ്ണ എടുത്തതെങ്കിലും ഒരു ചെറിയൊരു നൈസ് തരി നമുക്കുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു ഡ്രോപ്പ് ആയിട്ട് എടുക്കുമ്പോൾ സാധാരണ നമ്മുടെ കടുകെണ്ണയുടെ പോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് കടുക് വേണം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് സൈസിൽ കാണുന്നതും പിന്നെ ഒന്ന് കാണുന്നത് വെള്ള കളറിൽ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈസിലുള്ള കടുകൾ കാണാം. ഇത് രണ്ടും നമുക്ക് വേണം. കാരണം ബ്ലാക്ക് സൈസിലുള്ള ആ ഒരു കടുക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം പൊള്ളൽ വരും. നിങ്ങൾക്കറിയാം നമ്മൾ ഈ അച്ചാറിലിടാനും അതുപോലെ തന്നെ കറികൾക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കടുകെണ്ണ ഉപയോഗിച്ചാൽ നമുക്ക് നന്നായിട്ട് പൊള്ളും നമ്മുടെ ഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ കറുത്ത കടുക് നമുക്കൊരു 100 ഗ്രാമും വെള്ളക്കടുക്, ഇത് നമുക്ക് അങ്ങാടി കടയിൽ കിട്ടുക, വെള്ളക്കടുക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് 200 ഗ്രാം വേണം. അപ്പോൾ ഈ വെള്ളക്കടുകിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ
പിഗ്മെൻറ്റേഷൻ, അതായത് മുഖത്തെ കറുപ്പ്, ടാനിങ്, അതുപോലെ തന്നെ കരിമങ്കല്യം, ഈ കാര്യങ്ങൾ മാറാനായിട്ട് നമുക്ക് വെള്ളക്കടുക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളക്കടുക് എന്ന് പറഞ്ഞാൽ സ്കിൻ പ്രോബ്ലംസ് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ടാനിങ്ങൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കരിമുഖം മാറാനായിട്ട്, നമ്മുടെ മുഖത്തെ കറുപ്പ് മാറാനായിട്ട് നമ്മളൊരു പാക്കൊക്കെ ചെയ്യും. അതായത് വെള്ളക്കടുക്, അതുപോലെ തന്നെ ലെന്തക്കുരുപ്പരിപ്പ്, അതുപോലെ തന്നെ രാമച്ചം, അതേപോലെ തന്നെ രക്തചന്ദനം, ബാർലി അരി, അതുപോലെ കുങ്കുമപ്പൂ, ഇതൊക്കെ കൂടി അരച്ചൊരു പൊടിയാക്കിയിട്ട് പാലിൽ കുറുക്കി നമുക്ക് ഫേസിലിട്ടാൽ നമ്മുടെ ഈ ഒരു കരിമങ്കലൊക്കെ മാറും. അത് വേണച്ചാൽ ഞാനൊരു പാക്കായിട്ട് കാണിക്കാം. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ കറുത്ത കടുക്ക് നമ്മൾ 100 ഗ്രാം എടുത്തിരിക്കുന്നത് അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതുപോലെ ഇതാ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫൈനായിട്ട് പൊടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ആ ഒരു നമ്മുടെ എണ്ണയ്ക്ക് ഒരു ക്ലിയർ കളർ കിട്ടാത്തത്. കാരണം ഇത് നമ്മളെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഡാർക്ക് കളറാവുന്നതാണ്. പക്ഷേ നമുക്ക് ആ ഒരു കറക്റ്റ് യെല്ലോ കളർ നമുക്ക് കിട്ടും. പിറ്റേ ദിവസമാകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു കിട്ടും, തെളിഞ്ഞ് വരും കേട്ടോ നമ്മുടെ എണ്ണ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അത് മാത്രം ഊറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കടുക് തന്നെ ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇത്രയും നമുക്ക് ഗുണം കിട്ടില്ല. കാരണം കടുക് എണ്ണയിൽ കിടന്ന് പൊട്ടി പിന്നെ അതിൽ കിടന്ന് കരിഞ്ഞ് ഒരു സുഖമില്ലാതെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിക്കുക. കാരണം നന്നായിട്ട് നല്ല ഫൈനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് പൊടിക്കുകയാണ് നല്ലത്. അപ്പോൾ 100 ഗ്രാമാണ് നമ്മൾ കറുത്ത കടുക് എടുത്തിരിക്കുന്നത്, 200 ഗ്രാം നമ്മൾ വെള്ള കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണ കാച്ചാനായിട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പൊള്ളൽ ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു അനുപാതത്തിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെള്ള കടുക് പൊടിക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളക്കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളക്കടുക് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടും, വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. സാധാരണ നോർമൽ ഒരു 30-40 രൂപയുടെ അടുത്ത് നമുക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും നമുക്ക് കിട്ടും വെള്ളക്കടുക്. അപ്പോൾ കടുക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് മാറാനായിട്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സൺ ടാൻ മാറാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സൺ നാച്ചുറൽ സൺ പ്രൊട്ടക്ഷനാണ് നമ്മുടെ കടുക്. പക്ഷേ നമുക്ക് കടുക് തന്നെയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ടില്ലേ കടുകെണ്ണ, കടുക് നമ്മൾ അരച്ച് തലയിലിടുമ്പോൾ നമ്മുടെ കടുക് സോറി നമുക്ക് ഇങ്ങനെ ഒരു പുകച്ചിൽ പോലെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു അനുപാതത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്, കാരണം ആ ഒരു പൊള്ളൽ വരാതിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു വെള്ളക്കടുക് മിക്സിയിലെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ കടുക് എണ്ണ ശരിക്ക് തയ്യാറാക്കുന്നത് മെഷീൻ പ്രോസസ്സിലൂടെ അതിനെ കടുക് മാത്രം പിഴിഞ്ഞെടുത്ത കടുകിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഓയിലാണ്. അപ്പോൾ അത് കുറച്ചും കൂടിയും ഹാർഷായിരിക്കും. കാരണം നമുക്ക് ആ ഒരു പൊള്ളലുണ്ടാവും ചിലവർക്ക്. പക്ഷേ ഇത് തീരില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് 2-3 ദിവസം ഞാനിത് ഫേസിലും അതായത് ബോഡിയിലൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളക്കടുക് എന്ന് നിങ്ങൾ ചോദിച്ച് മേടിക്കുക, നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, രണ്ട് കടുകും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചത്. കാരണം നിറച്ച മിക്സി ജാറ് നിറഞ്ഞത് കൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഒരു കടുകൊക്കെ നന്നായിട്ട് പൊടിഞ്ഞാലാണ് നമ്മൾ എണ്ണ കാച്ചി മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുള്ളൂ. അടുത്തത് നമുക്ക് എടുക്കാൻ പോണത് നമ്മൾ ഓയിലാണ്. അപ്പോൾ ഓയിൽ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 300 ml ഓയിലാണ്. സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ കേട്ടോ, 300 ml. അപ്പം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ പൗഡറുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ കറുത്ത കടുകും അതേപോലെ വെള്ളക്കടുകും പൊടിച്ചത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തീ വയ്ക്കുന്ന, അതായത് അടുപ്പിലേക്ക് വയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പിലേക്ക് വയ്ക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കട്ടയൊക്കെ നന്നായി ഉടച്ചിട്ട് ഈവനായിട്ട് വെക്കുക. എല്ലായിടത്തും നന്നായിട്ട് ഉടച്ച് ഒരേപോലെ ആ ഒരു എണ്ണയിൽ നന്നായിട്ട് കുതിർത്തിയിടുക. അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ആദ്യം തീ കുറച്ച് നമുക്ക് കൂടി കൂട്ടുതൽ, അതായത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കാം, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ തള വന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നന്നായിട്ട് തീ കുറയ്ക്കുകയും വേണം. ഇതിൻ്റെ അടുത്തുനിന്ന് മാറാനും പാടില്ല. കാരണം പെട്ടെന്ന് അടി പിടിക്കും. കാരണം ഇത്രയും തിക്കായിട്ടല്ലേ ഇരിക്കണേ. ഇത് വറ്റി 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 എണ്ണ തെളിഞ്ഞു വരും. അങ്ങനെയാണ് നമ്മൾ അത് ആ ഒരു പാകം അറിയുന്നത്. അപ്പോൾ വറ്റുമ്പോൾ അടി പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. കാരണം ഇതൊരു കട്ട പോലെയാവും. കട്ട പോലെയായിട്ട് അതൊരു അടിയിൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. തള വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തള വന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ.
കറുത്ത കടുക് ഞാൻ ഇട്ടു പൊടിച്ചത് അടുത്ത് നമ്മുടെ വെള്ളക്കടുക് പൊടിച്ചിട്ടാണ് അപ്പോൾ വെള്ളക്കടുക് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ നമ്മളിത് കാച്ചി വരുമ്പോൾ നമുക്കൊരു ചെറിയ ബോട്ടിൽ എണ്ണയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ കാരണം അത് നന്നായിട്ട് അതിലെ എണ്ണയൊക്കെ നന്നായി കുടിച്ച് പിന്നെ അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടുന്നത് നന്നായിട്ട് അതൊരു നന്നായിട്ട് മിക്സിങ് കഴിഞ്ഞ് വരുമ്പോൾ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ ഒരു 100 ml ബോട്ടിലൊക്കെയാണ് എണ്ണ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും മുകളിലേക്ക് ഇങ്ങനെ ഒരു പത പോലെ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണ തെളിഞ്ഞ് വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പാകം അപ്പോൾ തള വന്നതിന് ശേഷം തീ കുറയ്ക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ച് നിൽക്കുക അടുത്തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേക കളർ വന്നിട്ടുള്ളത് കണ്ണിൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സത്തുകൾ മുകളിൽ അത് തെളിഞ്ഞ് വന്നിട്ടുള്ളത് അതായത് രണ്ട് കടുകിൻ്റെ സത്തുകളും തെളിഞ്ഞ് വന്നിട്ടുള്ളതാണ് എണ്ണയല്ല ഇത് ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഊറ്റാൻ പാടില്ല കാരണം കേടുവരും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സത്ത് നമ്മുടെ ആ ഒരു നമ്മൾ ഇതിലിട്ട് കൊടുത്ത പൊടിച്ചിട്ട് കൊടുത്ത കടുകിൻ്റെ സത്ത് തെളിഞ്ഞ് വന്നിരിക്കുന്നതാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാൻ നല്ല ചാൻസാണ് കാരണം ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് അതിന് ശേഷമാണ് എണ്ണ തെളിഞ്ഞ് വരിക കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഏകദേശം ഒരു ഡാർക്കല്ല ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറേശ്ശെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും നമുക്ക് കാണാൻ പറ്റും കുറേശ്ശെ അങ്ങനെ എണ്ണ കുറച്ചായിട്ട് തെളിഞ്ഞ് വരുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക അതേപോലെ തീ കുറച്ച് വയ്ക്കുക ഈ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറാതെ നിൽക്കുക അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഇങ്ങനെ നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം പാകമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിന്ന് തോന്നുന്നത് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേക്ക് ഇത് വരുന്നുണ്ട് എപ്പോഴും ഇതിങ്ങനെ ഒരു പതി ഉണ്ടാവും ലാസ്റ്റ് ആ ഒരു ഭാഗമാവും ആ ലാസ്റ്റ് ഒരു പാകമാകുമ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ നല്ലോണം ഈ ഒരു ബ്രൗൺ കളറിലെ ഈ ഒരു ഇതിൻ്റെ ഒരു കൊറ്റനാണ് നമ്മുടെ എണ്ണയിൽ ശരിക്കും കാണുന്നത് നൈസ് കൊറ്റനല്ലേ നമ്മൾ എത്ര അരിച്ചാലും പോവാത്ത ഒരു കൊറ്റൻ അതാണ് ഇതിൽ കാണുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു ബോട്ടിലായിരിക്കുമ്പോൾ അപ്പോൾ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളർ യെല്ലോ കളറാണ് കേട്ടോ നമ്മുടെ കടുകെണ്ണയുടെ അപ്പോൾ അത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ട് എണ്ണ കുറേശ്ശെ തെളിഞ്ഞ് വരും പക്ഷെ അപ്പോൾ അത് കംപ്ലീറ്റ് പോകുന്നില്ല ഇതുപോലെ തന്നെ നിൽക്കും എങ്കിലും എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എണ്ണ അങ്ങനെ മുകളിൽ വന്ന് തെളിഞ്ഞെടുക്കുകയും അടിയിൽ നമ്മുടെ അതിൻ്റെ ആ ഒരു കൊറ്റം വന്ന് കെടുക്കുകയും ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ കണ്ടില്ലേ കളർ എണ്ണയുടെ കളറ് മഞ്ഞയാണ് പക്ഷെ അടിയിൽ കൊറ്റനും കൂടിയിട്ട് വന്നതുകൊണ്ടാണ് ആ സ്പൂണിൽ അങ്ങനെ രണ്ട് കളറായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കൊറ്റനാണ് എത്ര അരിച്ചാലും പൂവില്ല നമ്മളതിങ്ങനെ തെളി അതിൻ്റെ ആ ഒരു തെളി ഉണ്ടല്ലോ എണ്ണയുടെ തെളി അത് നമ്മളിങ്ങനെ ഊറ്റി ഊറ്റി എടുക്കണം ആ ഭാഗത്ത് കാണുന്നത് കൊറ്റനാണ് അപ്പോൾ എണ്ണയുടെ കളർ ശരിക്കും മഞ്ഞ കളർ തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ എന്ന് പറയുമ്പോൾ നല്ല തനി മഞ്ഞ കളറല്ലേ കിട്ടുക അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവേ അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അപ്പോൾ ഏകദേശം പാകമായി അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി ചൂടാറുമ്പോൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ച് തുണി നമുക്കിങ്ങനെ ഒരു നമ്മളേത് പാത്രത്തിലേക്കാണ് മാറ്റുക എന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാം ഞാനപ്പോൾ എണ്ണ എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം പിഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ വിളിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പിഴിഞ്ഞ് കിട്ടിയ എണ്ണ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ടിഷ്യൂ നമ്മളൊരു ബൗളിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറ്റുമ്പോൾ കാണാം ഇതിൽ നൈസായിട്ട് നമുക്കിതിൽ ആ ഒരു എന്താ പറയുക ആ ഒരു മിക്സ് ആ ഒരു കൊറ്റ ഉണ്ടല്ലോ അതിൻ്റെ അത് പോവില്ല നമ്മൾ എത്ര അരിച്ചാലും എത്ര ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചു പക്ഷേ രണ്ട് പ്രാവശ്യം അരിച്ചാലും നമുക്ക് ഈ ഒരു കൊറ്റ നിൽക്കും അതൊന്നും അങ്ങനെ തെളിഞ്ഞ് നമ്മൾ ആ ഒരു തെളിയായിട്ടുള്ള എണ്ണ മാറ്റിയെടുക്കുന്നത് വേണം നമുക്ക് ഈ ഒരു ടിഷ്യൂ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കാം അപ്പോൾ ഇതിൽ ആ ഒരു കൊറ്റം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് എണ്ണയുടെ കൂടെ ഒരു വളരെ നൈസായിട്ട് നമ്മൾ എത്ര അരിച്ചാലും പോവാത്ത ആ ഒരു കൊറ്റനാണ് അപ്പോൾ എണ്ണയുടെ കളറാണ് നിങ്ങൾ അടിയിൽ ആ ഒരു ബൗളിൽ കാണുന്നത് ഒരു യെല്ലോ കളറാണ് എണ്ണയുടെ പക്ഷേ നമ്മുടെ കൊറ്റ നിൽക്കുന്നതുകൊണ്ടാണ് അതിനൊരു ബ്രൗൺ കളർ നമുക്ക് അതിൻ്റെ ഒപ്പം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ടിഷ്യൂ ഒന്ന് നോക്കാം അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞതാ കണ്ടില്ല ഇങ്ങനെ ഈ ഒരു കൊറ്റനാണ് ഇതിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ തെളിഞ്ഞിട്ടെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു കളർ കിട്ടും കണ്ടില്ലേ ബൗളിൽ കറക്റ്റ് എണ്ണയുടെ ആ ഒരു യെല്ലോ കളർ വന്നത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി അരിച്ചു കാരണം ആ ഒരു കൊറ്റ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് വീണ്ടും തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചു കിട്ടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ അരിക്കണം അരിച്ചാലാണ് നമുക്ക് ആ ഒരു
കറക്റ്റ് ആ ഒരു എണ്ണയുടെ കളറ് മാത്രമായിട്ട് കിട്ടുള്ളൂ. പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചാൽ ആ ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാണ്ട് അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിച്ചാൽ മതി മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കാനും അതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ. ഞാൻ മെയിനായിട്ട് ഇത് എടുക്കുന്നത് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ഇടാൻ വേണ്ടിയിട്ടാണ്. ഫേസിൽ നമ്മുടെ ദിനേശ വല്യാതി ഓയിലാണ് ഡാറ്, അതുപോലെ തന്നെ മഞ്ഞിഷ്ടാതി ഓയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫേസിലേക്കൊക്കെ ബോഡിയിലേക്കൊക്കെ ഡാറ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമിന്, അതായത് നമ്മുടെ ഫേസിൽ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ കിട്ടാനും ഡാർക്ക് സ്പോട്ട് ഫ്രക്കിൾസ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഏജ് സ്പോട്ടൊന്നും വരാതിരിക്കാനൊക്കെയാണ് ഞാനിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീം തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് യാതൊരു കാരണവശാലും ഈ ഒരു എണ്ണ പൊള്ളില്ല കേട്ടോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം ഇത് തയ്യാറാക്കി വെച്ചിട്ട് അത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഗുണം ഇതൊക്കെ പരീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണ പൊള്ളില്ല. അപ്പോൾ ചിലർ എന്നോട് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു അത് പൊള്ളുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ എങ്കിലും ഓയിലി സ്കിന്നുകാർ അതുപോലെ തന്നെ പുതിയതായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് അല്ലെങ്കിൽ അലർജി ടെസ്റ്റ് ചെയ്യണം. കഴുത്തിലോ കയ്യിലോ ഒക്കെ ഇട്ട് നോക്കിയിട്ട് വേണം. നിങ്ങൾ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് നോക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടാമതും വീണ്ടും ഒരു മൂന്നാമതാണ് ഇപ്പോൾ അരിച്ചെടുക്കണം. ആ ഒരു ഡാർക്ക് കളറായിട്ടുള്ള ആ ഒരു പൊടി പോകാൻ വേണ്ടി. പക്ഷേ അത് എത്ര അരിച്ചിട്ടും പോകണില്ല, കാരണം അതങ്ങനെ നിൽക്കുള്ളൂ. അത് അതാ ഒരു കൊറ്റൻ നമ്മൾ ഈ ജസ്റ്റ് തുണി അല്ലെങ്കിൽ കോട്ടനൊക്കെ വെച്ചിട്ടല്ല ഇങ്ങനെ അരിക്കുന്നത്. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് പോവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ അതായത് പോലെ ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ജസ്റ്റ് തന്നെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. അതെങ്ങനെയാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം വരെ യാതൊരു കളറോ ഒന്നും വരില്ല കേട്ടോ. അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കിനി ഇത് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം, കുറച്ചൊന്ന് ക്ഷമ വേണം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇത്രയും ഡാർക്ക് കളർ വേണ്ട വെച്ചാൽ നമുക്ക് അധികം മൂപ്പിക്കണ്ട. ഞാൻ അത്രയും മൂപ്പിച്ചെടുത്തത് കാരണം നമുക്ക് കുറച്ചും കൂടി റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി മൂപ്പിക്കുമ്പോഴാണ് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഇത് വരണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താലാണ് ആ ഒരു ഗുണം കിട്ടുള്ളൂ. ചിലർക്ക് ഇത് കാണുമ്പോൾ ഒരു സംഭവം സുഖമില്ലാത്ത പോലെ തോന്നുമെങ്കിലും പക്ഷെ നല്ല റിസൾട്ട് ഉള്ളതാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക. പിന്നെ മെയിനായിട്ട് വെള്ളക്കിടക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറാൻ പാക്കൊക്കെ ആയിട്ട് ഇടുന്നതാണ്. അപ്പൊ ചിലവർക്ക് അത് ഫേസിൽ ഇടുമ്പോൾ പൊള്ളും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തത്. ഈ ഒരു എണ്ണ ഞാൻ ഫേസിലിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോ ഫേസിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്താ വെച്ചാല് നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു എണ്ണ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണാം കേട്ടോ. കാരണം ഇത് പൊള്ളോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൂടി അറിയണല്ലോ. അപ്പൊ അതുകൊണ്ടിതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. മോയ്സ്ചറൈസിങ് ക്രീം, നമ്മുടെ രാവിലത്തെ ഫേസ് വാഷ്, നമ്മൾ ടോണിങ് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് കടുകെണ്ണ, പിന്നൊന്ന് തേൻ, പിന്നൊന്ന് അലോവേര ജെല്ല്. അപ്പോൾ ഈ മൂന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പം ഇത് എടുക്കുന്ന അളവിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒട്ടും ടെൻഷൻ വേണ്ട, നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഓയിലി സ്കിന്ന് അങ്ങനെയുള്ള സ്കിന്നുകളാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് അലർജി ടെസ്റ്റ് ഉണ്ടോ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു ഇത് കഴുത്തിലവിടെ കിട്ടി നോക്കിയിട്ട് എണ്ണ നിങ്ങൾക്ക് അലർജി ഉണ്ടോ മറ്റോ നോക്കുക. എല്ലാവർക്കും എല്ലാത്ത സ്യൂട്ട് ആവണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ കടുകെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ കുറച്ച് ഒരു 2 ഡ്രോപ്സിൻ്റെ അടുത്തേക്ക് ഇതാ 2 ഡ്രോപ്സിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ സിംഗിളായിട്ട് കാണുമ്പോൾ, അതായത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഈ കളറാണ് കേട്ടോ. അതായത് ഒരു യെല്ലോയിഷ് പോലത്തെ കളറാണ്, അങ്ങനെ ഡാർക്ക് കളറല്ല. പിന്നെ നെക്സ്റ്റ് വേണ്ട നമുക്ക് തേനാണ്. അപ്പം തേനും ഞാൻ ഇത് മിക്സ് ചെയ്ത് വെക്കാറില്ല, കാരണം ഇങ്ങനെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാറാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതായത് തേനൊക്കെ ഉള്ളത് കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാറില്ല. ജസ്റ്റ് തേനും കുറച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേരയാണ്. അപ്പം അലോവേര നമ്മുടെ ഓയിലി ആണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം. ഇതാ ഇപ്പം ഇത്ര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂന്നും കൂടി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇത് നമ്മൾ ഫേസിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പം നല്ല ഗ്ലോയിങ് ആവും, അതേപോലെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആവും. നമുക്ക് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലത്തെ കറുത്ത പാടുകളും മാറാനും കറുപ്പ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ കൂടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. എടുക്കുമ്പോൾ വളരെ മൈൽഡായിട്ട് ആ ഒരു എണ്ണയുടെ കളറിൻ്റെയാണ് വരുന്നത്. പിന്നെ നമ്മൾ അത്രയും എന്താ പറയുക
പ്രസ്സിൽ മറ്റേ മെഷീനും കാര്യങ്ങളും വെച്ചിട്ടല്ലാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടൊരു വ്യത്യാസം വരും, പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് ഞാൻ പരമാവധി റിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.